നല്ല ക്രിസ്പി ഒനിയൻ പക്കോട പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഈ ഒരു രീതിയിൽ പക്കോട ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റിയുമാണ്. ഇതിനുവേണ്ടി ആദ്യം സവാളയൊന്ന് അരിഞ്ഞെടുക്കണം. വലിയ സവാള ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമേ എടുത്തുള്ളൂ. ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു നാല് സവാളയാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ്. അപ്പോൾ സവാള ആദ്യം കനം കുറച്ച് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. പറ്റുന്ന അത്രയും കനം കുറച്ച് അരിയണം. ഇനി ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കാൽ കപ്പ് മല്ലിയില അരിഞ്ഞത്, രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്. ഇനി വേണ്ടത് ജീരകമാണ്. ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചതാണ്, ഒരുപാട് അങ്ങ് പൊടിയാക്കിയതല്ല. ചെറുതായിട്ട് ചതച്ച ജീരകം ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കണം. ഈ സവാളയിൽ നിന്നുള്ള നീരൊക്കെ പുറത്തേക്ക് ഇറങ്ങണം. ആ ഒരു രീതിയിൽ കൈകൊണ്ട് നന്നായിട്ട് തന്നെ അമർത്തി ഇതിനെ ഒന്ന് യോജിപ്പിച്ച് മാറ്റിവെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവും 4 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ കുഴച്ചെടുക്കാം. ഈ ഒരു സവാളയുടെ നീരിൽ തന്നെ ഇത് കുഴഞ്ഞു കിട്ടും. എന്നിട്ട് ആദ്യം ഒന്ന് കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കൊരല്പം വെള്ളം കൂടി വേണ്ടി വന്നു, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം വേണം വെള്ളം ചേർക്കാൻ. ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാൻ, നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ള എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് ഇങ്ങനെയിട്ട് നമുക്ക് വറുത്ത് പോരാം. ഈ പക്കോടയ്ക്ക് പ്രത്യേകിച്ചൊരു ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വലുപ്പത്തിലൊരു ചെറിയ ചെറിയ പീസസ്സാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു മീഡിയം ടു ഹൈ ഹീറ്റിൽ നമുക്കിതിനെ നല്ല ക്രിസ്പി ആവുന്നത് വരെ വറുത്ത് കോരാം. ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തി ക്രിസ്പി ആവണം. ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്കിതിനെ ഇങ്ങ് കോരി മാറ്റാം. തക്കാളി സോസ് കൂട്ടി കഴിക്കാനാണ് ഇത് നല്ല കോമ്പിനേഷൻ.